ഹലോ ഓൾ, എൻ്റെ പേര് അഗീന ബിനി. ഞാൻ സർവജന സ്കൂളിലെ പ്ലസ് വൺ സയൻസ് സ്റ്റുഡൻ്റാണ്. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന കോൺസെപ്റ്റിനെ ബേസ് ചെയ്ത് ഒരു സിമ്പിൾ എഗ് എക്സ്പെരിമെൻ്റാണ് കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഒരു റോ എഗ്ഗും ഒരു ബോയിൽഡ് എഗ്ഗും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും രണ്ട് പ്ലേറ്റിൽ വെച്ചിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കാം. ഇതിൽ ബോയിൽഡ് എഗ് റൊട്ടേറ്റ് ചെയ്ത ശേഷം ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തപ്പോൾ അത് മെല്ലെ നിൽക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. എന്നാൽ റോ എഗ്ഗിനെ റൊട്ടേറ്റ് ചെയ്ത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തപ്പോൾ അത് നിൽക്കാതെ വീണ്ടും കറങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. ഇതിൻ്റെ പിന്നിലെ ഫിസിക്സ് എന്താണെന്ന് വെച്ചാൽ, റോ എഗ് റെസ്റ്റിലായിരുന്ന ടൈമിൽ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കുറവായിരുന്നു. എന്നാൽ ഒരു ഫോഴ്സ് കൊടുത്ത് അതിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചപ്പോൾ അതിനുള്ളിലെ ഫ്ലൂയിഡ് സൈഡിലേക്ക് നീങ്ങുകയും അങ്ങനെ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ MR² കൂടുകയും ചെയ്തു. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കൂടിയപ്പോൾ അതിന് റൊട്ടേഷൻ മോഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ടെൻഡൻസി വർദ്ധിച്ചു. അങ്ങനെ വീണ്ടും എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്ത് നിർത്തിയപ്പോൾ എഗ്ഗിൻ്റെ ഷെൽ മാത്രമാണ് റെസ്റ്റിൽ വന്നത്. എന്നാൽ അതിനുള്ളിലെ ഫ്ലൂയിഡ് റൊട്ടേഷൻ മോഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു. ഇതുകൊണ്ടാണ് റോ എഗ് കൂടുതൽ നേരം കറങ്ങിയത്. താങ്ക് യു.